ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ എല്ലാവരും ഫുള്ള് ഫോൺ എക്സാമിന്റെ ഒക്കെ നല്ല തിരക്കിലാവില്ലേ. ഞാൻ നടത്തിയ ആദ്യത്തെ ബയോളജി ചാലഞ്ചും അതിന് ശേഷം ഒരു കെമിസ്ട്രി ചാലഞ്ച് ഇനോർഗാനിക്കും നടത്തിയിരുന്നു. അത് നല്ല അടിപൊളിയായി നടന്നു, കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പം നമുക്കൊരു അടുത്ത ചാലഞ്ച് ബയോളജി തന്നെ കുറേ പേര് തുടങ്ങാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഏതായാലും ഞാനൊരു ട്യൂഷൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇൻഷാല്ലാ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഈ വീഡിയോ 14-ാം തീയതിയാണ്. അന്ന് എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ ദിവസം അത്രയും എഫക്റ്റീവായി യൂസ് ചെയ്തതെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിന് വേണ്ടി അത്രയും പ്രിപ്പയർഡ് ആവുക ചെയ്തു കേട്ടോ. കുറേയൊക്കെ നോക്കി, കുറേയൊന്നും നോക്കാൻ പറ്റിയില്ല. കാരണം നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ തല ഇങ്ങോട്ട് പൊങ്ങണേ ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു ഒരു എക്സാം അല്ലേ, വെറുതെ കഷ്ടപ്പെട്ട് എഴുതണ്ടല്ലോ. പിന്നെ ഒരു ദിവസം ടൈം കണ്ടെത്തിയിട്ട് ഒരു എക്സാം എഴുതാമല്ലോ വിചാരിച്ചിട്ട് അന്നത്തെ എക്സാം എഴുതിയിട്ടുണ്ടായില്ല. അന്ന് രാവിലെ മുതൽ ഫുള്ള് റെസ്റ്റ് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ ആ ഒരു ഭാഗം മുതലുള്ള വീഡിയോ ആണ്. ഞാനങ്ങനെ മോഡൽ എക്സാം ഒന്നും ഇപ്പോൾ മുടക്കലില്ല. കാരണം അത്രയും പോർഷൻസ് പിന്നെയും പെൻഡിങ് വരും. അപ്പോൾ ഇനിയൊരു പെൻഡിങ് വരാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെയും എത്ര പഠിച്ചോ അത്രയും വെച്ചിട്ട് എക്സാംസ് എഴുതി പോകാൻ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം പിന്നെയും പഴയ എക്സാമിൻ്റെ പോർഷൻസ് പഠിച്ചില്ല വിചാരിച്ചിരുന്നാൽ അടുത്ത എക്സാമും അതിൻ്റെ ശേഷമുള്ള എക്സാമും ഒക്കെ ഫ്ലോപ്പായി പോകും. അപ്പോൾ അതിലും ഭേദം ഒരു എക്സാമിൻ്റെ പോർഷൻസ് അവിടെ പെൻഡിങ് ഇരിക്കട്ടെ, ബാക്കി നോക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ഹാഫോളം പെൻഡിങ് ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര റിഗ്രറ്റ്, എക്സാമും എഴുതിയില്ല, പഠിക്കും ചെയ്യാണ്ടിരിക്കുമ്പോൾ എത്രയും ദിവസം, ഇനി അത്രയും കുറഞ്ഞ ദിവസമല്ലെന്ന് കലയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ വൈകിയെങ്കിലും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അടുത്ത എക്സാമിൻ്റെ പോർഷൻസ് വെച്ചിട്ട് തുടങ്ങി. ഞാൻ പിന്നെ പറയുന്ന പോലെ ഞാൻ ബയോളജി ഏതാണ് എക്സാം അത് ആദ്യത്തെ ദിവസം തന്നെ മൊത്തം ഒന്ന് വായിച്ചു വെക്കും. പിന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യൽ. അപ്പോൾ അടുത്ത എക്സാമിനുള്ള പോർഷൻസ് അപ്പോൾ തന്നെ വായിച്ചു തുടങ്ങി. ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു പ്ലസ് വൺ ബയോളജി, അതായത് ലിവിങ് വേൾഡും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിൻഡോം പിന്നെ അനിമൽ കിൻഡോം ആയിരുന്നു. അപ്പോൾ ഞാൻ ആ മൂന്ന് ചാപ്റ്ററും അന്ന് തന്നെ നോക്കി, ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഈവനിങ് ഒന്ന് രാത്രി എന്നുള്ള രീതിക്ക് നോക്കി. ഒപ്പം അനിമൽ കിൻഡോം ആ ചാപ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തു. കാരണം അനിമൽ കിൻഡോം ഒപ്പം വായിക്കുമ്പോൾ എനിക്ക് എക്സാമ്പിൾസ് അങ്ങനെ ഓർമ്മ വയ്ക്കില്ല. പിന്നെയും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വായിക്കുമ്പോൾ എക്സാമ്പിൾസ് ഓർത്തെടുക്കാനുള്ള ടൈം കിട്ടലുണ്ട്. പിന്നെ ചാലഞ്ച് നടത്തിയോണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ തന്നെ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ രണ്ടാം തോട്ട റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല എക്സാമിന് വിചാരിച്ചിട്ട് ആദ്യം ഷോർട്ട് നോട്ട്സ് നോക്കി. എന്നിട്ട് അതിന് ശേഷം NCERT ടെക്സ്റ്റ് അപ്പോൾ തന്നെ ഇരുന്ന് വായിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ നാളെ മറ്റന്നേക്കായി ചെയ്യാൻ വിചാരിച്ചു. കാരണം ആദ്യം തന്നെ രണ്ട് മെറ്റീരിയലും സോൾവ് ചെയ്തിട്ടുണ്ട്, MTG ശരീരത്തിലെ മെറ്റീരിയലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടാവും ഇനി അവൾക്കിപ്പോൾ എത്ര വയ്യാന്നുണ്ടെങ്കിലും അവൾ വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ എന്ന്. കാരണം അത്രയും വയ്യാണ്ട് രണ്ട് ദിവസം ഇരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് ദിവസം വെറുതെ പോവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര റിഗ്രറ്റ്. അപ്പോൾ ഈ ഒരു എടുക്ക വീഡിയോ എടുക്കുന്ന ദിവസം മാത്രം ബാക്ക് ടു നോർമൽ ആയിട്ടില്ല, എന്നാലും ഒരു 70%, 80% ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മടി പിടിച്ചിരിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടി പ്രൊഡക്റ്റീവ് ആവും. കാരണം വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ അന്ന് തുടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അടുത്ത എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണു. എന്തായാലും ബയോളജി ചാലഞ്ചിൻ്റെ വീഡിയോയുടെ കൂടെ ഇത് ആഡ് ചെയ്യണമെന്ന് മാത്രം. ഞാൻ 1 മുതൽ 10 ഒരു വട്ടം ബയോളജി മൊത്തം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത റൗണ്ട് തുടങ്ങിയപ്പോഴാണ് വയ്യാണ്ടായത്. അപ്പോൾ പിന്നെ അങ്ങനെ നിർത്തി. അപ്പം വിചാരിച്ചു നിങ്ങൾ കുറേ പേര് പറയണമുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒപ്പം പഠിച്ചു പോകാൻ വിചാരിച്ചു. പിന്നെ കുറേ ഇപ്പോൾ എല്ലാവർക്കും മോഡൽ എക്സാമൊക്കെ നടക്കുന്ന ടൈമല്ലേ. അപ്പോൾ കുറച്ച് പോർഷൻസ് ആഡ് ചെയ്തിട്ട് ഒരു 29-ാം തീയതി ആകുമ്പോൾ ഇൻഷാല്ലാ February 29 നമുക്ക് ബയോളജി മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇന്ന് ഷെയർ ചെയ്യണേ. ബയോളജി അത് ആദ്യത്തെ ദിവസം പഠിക്കുന്ന ദിവസം അതായത് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ വായിച്ചിങ്ങനെ പോവും. വായിച്ചു വേറെ മനസ്സിലാക്കി വായിച്ചു പോകും, അല്ലാണ്ട് വായിച്ചിട്ട് കാര്യമല്ലല്ലോ. പിന്നെ ആർക്കെങ്കിലും വയ്യാണ്ടാവുണ്ടെങ്കിൽ മാക്സിമം റെസ്റ്റ് എടുക്കാൻ നോക്കുക. ഞാൻ ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു, ജലദോഷവും പനിയും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ വേദന ഉണ്ടെന്നുള്ള പഠിച്ച് തീർത്തിട്ടേ കിടക്കുള്ളൂ വിചാരിച്ച അത്രയും സ്ട്രെയിൻ എടുത്ത് പഠിച്ചു. പിന്നെ വിട്ടു ദിവസം മുതൽ എനിക്ക് നീക്കാനേ വയ്യാത്ത, തല പൊക്കാൻ കൂടി വയ്യാത്തൊരവസ്ഥയായി. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുക, വെറുതെ നമ്മൾ ഓവർ സ്ട്രെയിൻ എടുത്ത് പഠിച്ചിട്ടും കാര്യമല്ല. വെറുതെ ഇരുന്ന് വായിക്കുക എന്നുള്ളത്, ഞങ്ങൾക്ക് കുറേ വയ്യാണ്ടാവുമ്പോഴിരുന്ന് വായിച്ചു. പിന്നെ വയ്യായിയൊക്കെ മാറിയിട്ട് തുറന്നു നോക്കുമ്പോൾ ആ പഠിച്ചതൊന്നും ഓർമ്മയില്ല. കാരണം എന്തൊക്കെയാ അപ്പോൾ അങ്ങനെ വായിച്ചു വയ്ക്കുകയാണ്. ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് വായിച്ചു. ഇങ്ങനെ റിവിഷൻ സ്ട്രാറ്റജിയിൽ രണ്ടു വട്ടം വായിച്ചുകൊണ്ട് തന്നെ അത് അത്ര വലിയ സ്ട്രെസ് കൊടുത്ത് വായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ സം ബേസിക് കോൺസെപ്റ്റ് എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. എന്തെങ്കിലും വയ്യായിണ്ടെങ്കിൽ അന്നത്തെ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക, അതിന് ശേഷം നിങ്ങൾ തുടങ്ങാവും നല്ലത്. അല്ലാണ്ട് നമ്മൾ ഉള്ളതും കൂടി കളയുന്നൊരവസ്ഥ വരരുത്. പിന്നെ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാൻ നോക്കുക. ഞാനൊക്കെ ആ സമയം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാണ്ടിരുന്നു.
പക്ഷേ എനിക്ക് 2-3 ദിവസം അത്രയും വയ്യാണ്ടായിട്ട് ഞാൻ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു ഒന്ന് നോക്കി അതിന് ശേഷം വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സൗണ്ട് കൊടുക്കാൻ എനിക്ക് വയ്യാന്ന് മനസ്സിലായിട്ട് കുറേ പേര് മാറട്ടെ എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അന്നത്തെ ദിവസം ഞാൻ രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ചവരെ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ തലേദിവസം 2 ദിവസമൊക്കെ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കുറച്ചധികം നേരം ഇരിക്കുക വിചാരിച്ചു. ഏകദേശം 2 മണി 3 മണി വരെ അന്ന് ഞാൻ ഇരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ അത്യാവശ്യം സമയം പോയിട്ട്, സം ബേസിക്കാണ് ഒരു വട്ടം റിവൈസ് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ക്വസ്റ്റ്യൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം ടൈം പോവും. പിന്നെ BTS അടുത്ത എക്സാമിന് പറയുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കാനുള്ള പോർഷൻസ് ഒന്നുമില്ല. അത്യാവശ്യം റിലാക്സായി പഠിക്കാൻ പറ്റുന്ന പോർഷൻസാണ്. പ്ലസ് വണ്ണിലെ പോർഷൻസ് ആയിരുന്നു അടുത്ത എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് നോക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കഴിഞ്ഞ എക്സാമിൽ പെൻഡിങ് വെച്ചാൽ ഡുവലും മാറ്റും ന്യൂക്ലിയോ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും 3 ചെറിയ ചാപ്റ്ററാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്ത് 3 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചു. പൊതുവേ ഞാൻ NCERT വായിക്കലുണ്ട്. ഞാൻ ഡുവലും ആറ്റം ന്യൂക്ലിയോ ഒക്കെ 2 വട്ടം NCERT വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെറുതെ ടൈം കളയണ്ട വിചാരിച്ചിട്ട് ഇപ്രാവശ്യം NCERT വായിക്കാനില്ല, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല മാത്രം ചെയ്തു. പിന്നെ ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു. കാരണം ഞാൻ സ്ട്രക്ചർ ഓഫ് ആറ്റം ഭയങ്കര വാസ്റ്റ് ചാപ്റ്റർ അല്ല, അപ്പോൾ കുറച്ച് ഭാഗം നോക്കാൻ വിചാരിച്ചാൽ എടുത്തു. അപ്പോൾ അതുമ്പോൾ കുറച്ചധികം സമയം പോയി. കാരണം NCERT വായിച്ച് വരുമ്പോൾ ഏകദേശം ആ ക്വാണ്ടം മെക്കാനിക്സ് വരെ ഫസ്റ്റ് ദിവസം വായിച്ചു. അപ്പോൾ ടെക്സ്റ്റ് വായിച്ച് പോകാനാണ് സമയമെടുത്തത്. ക്വസ്റ്റ്യൻ പിന്നെയും സിമ്പിളായി ചെയ്യാൻ പറ്റണ പോലെ തോന്നി. പക്ഷേ നമ്മൾ കെമിസ്ട്രി ഒക്കെ NCERT ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. കുറേ പേര് ഇങ്ങനെ വായിക്കണോ എന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ വായിക്കാവുമ്പോൾ നല്ലത്, കാരണം എവിടുന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിലീറ്റ് കുറേ പോർഷൻ ഡിലീറ്റും കൂടിയും ചെയ്തു. അപ്പോൾ നമ്മൾ വെറുതെ ടൈം ഉണ്ടായിട്ടും വെറുതെ കൊടുക്കാൻ വായിക്കാണ്ടിരിക്കണ്ടല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ എക്സാം രാത്രി എഴുതാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ പഠിക്കാണ്ട് എഴുതണ്ട. പിന്നെ ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ആ ഒരു എക്സാം ആ ഒരു ഫ്ലോയിൽ എഴുതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എഴുതുമ്പോൾ അതിനിപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ രീതിക്ക് വേണോ വേണ്ടേച്ചിട്ട് എഴുതുക. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചിട്ട് നേരെ വേണം തന്നെ എഴുതാം, എന്നാലുള്ള ആ ക്വസ്റ്റ്യൻസിനോട്ട് കാര്യം ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ 3 മണിക്കൂർ ഇരുന്ന് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊതുവേ എക്സാം എഴുതുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന വഴിക്ക് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. എന്നിട്ട് പിന്നെ ബയോളജി ഒന്ന് മൊത്തം വായിക്കും. ഏതാണോ അടുത്ത പോർഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് വായിക്കും. പിന്നെ ടൈം ടേബിളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അങ്ങനെ ടൈം ടേബിളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ആ എക്സാമിനുള്ളതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ രാത്രി ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് അനാലിസിസ് ചെയ്യും. അതിനൊരുപാട് സമയം പോവും. പിന്നെ നമ്മൾ സമയം പോകണമെന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കാരണം ക്വസ്റ്റ്യൻസ് തെറ്റിയത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവണം. ക്വസ്റ്റ്യൻസ് തെറ്റിയതുമല്ല, നമ്മൾ ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ബയോളജിയൊക്കെ അല്ലേ ഗസ് ചെയ്തിട്ടുണ്ടാവും. ഉറപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ കറക്കി കുത്തി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കി വെക്കും. പിന്നെ അധികം ഞാൻ എൻ്റെ തെറ്റിയത് മാത്രം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കല്ലോ വെറുതെ. ശരിയായതൊന്നും കൂടി ലൈവിൽ അങ്ങനെ കയറില്ല. പഠിത്തം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ടേബിൾ അത്രയും മെസ്സായിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം നീക്കുമ്പോൾ പിന്നെ ആ ഒരു മെസ്സി ടേബിൾ കിടന്നുമ്പോൾ നമുക്ക് പിന്നെയും ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ അതൊക്കെ നേരാക്കിയിട്ട് ഏകദേശം കിടന്നപ്പോൾ അന്ന് 2 മണി 3 മണിയുടെ അടുത്തായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെയ്യായി വന്നത്. പക്ഷെ നമുക്ക് ഇൻഷാല്ലാഹ് ഇപ്പോൾ അൽഹംദുലില്ല ഇപ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വെയ്യായി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രെയിൻ കൊടുത്ത് പഠിക്കാണ്ടിരിക്കുക. ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. പിറ്റേ ദിവസം നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം വെറുതെ പോവും നമ്മൾ സ്ട്രെയിൻ കൊടുത്ത് പഠിച്ചിട്ട്. ആ സ്ട്രെയിൻ കൊടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ഓർമ്മയിലുണ്ടാവുകയും ചെയ്യില്ല. അടുത്ത എക്സാമിനുള്ളൊരു ഒരു 50-60% ഒക്കെ അന്നത്തെ ദിവസം തന്നെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ഇനി അടുത്ത 2 ദിവസം അത് നോക്കുക. പിന്നെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ബാക്കിയും കൂടി നോക്കുക എന്നുള്ളൊരു പ്ലാനിൽ അന്ന് അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം 3 ദിവസം വെറുതെ കളഞ്ഞ പോലെയായിരുന്നു. വെയ്യായിട്ടായിരുന്നു, എന്നാലും നമുക്ക് അങ്ങനെയല്ലല്ലോ മനസ്സിലുണ്ടാവും. അത്രയും റിഗ്രറ്റ് ആയിരുന്നു മനസ്സിൽ. പിന്നെ അതിനുശേഷമാണ് ഞാൻ ബയോളജിക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കണം നോക്കട്ടോ. കാരണം 2-3 ദിവസം ഫുൾ ഉറക്കമായതുകൊണ്ട് ഉറക്കം വരണ്ടായില്ല. അപ്പം വിചാരിച്ചു എന്തെങ്കിലും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഉറക്കം വരുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഒരു 5-6 hours ഉറങ്ങുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞാൻ ഫെബ്രുവരിയിൽ എൻ്റെ വക ബയോളജി റിവിഷൻ ഞാൻ ഡെയിലി ഒരു 3 ചാപ്റ്ററൊക്കെ നോക്കാൻ നോക്കി. പക്ഷേ നമ്മളീ മോഡൽ എക്സാമിൻ്റെ കൂടെ അത് അത്രയും പോർഷൻസ് പോവില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബയോളജി ചലഞ്ച് പറയുന്നത് നമുക്ക് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് ഈ മാസം അവസാനം വരെ 29-ാം തീയതി ഫെബ്രുവരി 29 വരെയുള്ള ഒരു പ്ലാനാണ്. ഒരു 2 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കാവുന്ന രീതിക്കാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വലിയ ചാപ്റ്റർ, ഒരു ചെറിയ ചാപ്റ്റർ, ഒരു ചാപ്റ്ററിൻ്റെ ഹാഫും, പിന്നെ ജെനറ്റിക്സ് ഒരു 1/6 പോർഷൻ, അതായത് 6 ഡേയ്സിൽ ഒരു ചെറിയ പോർഷൻ എന്നുള്ള രീതിക്ക് കംപ്ലീറ്റ് ആക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത്.
ഞാൻ നല്ല സ്ട്രക്ചറായിട്ട് ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു BTS-നൊപ്പം. പിന്നെ ഇങ്ങനെ അസുഖമൊക്കെ വന്നപ്പോൾ അത്രയും ദിവസം പോയില്ലേ, അപ്പോൾ ഫുൾ ടൈം ടേബിൾ പിന്നെ മാറ്റി എഴുതേണ്ട അവസ്ഥയായി. പഠിക്കാൻ ഉപയോഗിക്കണേക്കാൾ സമയം സത്യം പറഞ്ഞാൽ ഈ ഷെഡ്യൂൾ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കാറെടുക്കണം. ഞാനും മന്ത്ലി ആയിട്ടാണ് ഉണ്ടാക്കി വെക്കുക, കാരണം എക്സാമിൻ്റെ ഇടയിൽ പിന്നെ ഒരു ദിവസം പിന്നെയും വേറെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണ്ടല്ലോ. മൊത്തത്തിൽ BTS ഒരു മന്തിൻ്റെ പ്ലാൻ മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ചെയ്യൽ. പിന്നെ ഞാൻ ഏകദേശം അങ്ങനെ ആ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ആ ഒരു മാസം ഉണ്ടാക്കിയതൊക്കെ 3 ദിവസം വയ്യാണ്ടായതുകൊണ്ട് ഫുള്ള് ഫ്ലോപ്പായി. ആദ്യത്തെ ഒരു ദിവസം വയ്യാണ്ടായപ്പോൾ വിചാരിച്ചെന്നാൽ ബാക്കി ഡേയ്സിൻ്റെ കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കാമെന്നുള്ള രീതിക്കാണ് പോയത്. പിന്നെ 2-3 ദിവസം വയ്യാണ്ടായപ്പോൾ ആഡ് ചെയ്താലും കഴിയാത്ത ഒരു വിധത്തിലായി. പിന്നെയും ടൈം ടേബിൾ ഉണ്ടാക്കാൻ എന്തായാലും 2 മണിക്കൂറൊക്കെ എന്തായാലും പോകും, കാരണം അത്രയും നമ്മൾ ക്ലാസ്സോ എത്ര പഠിക്കാനോ ഒക്കെ ഒരു ആവറേജ് ടൈമൊക്കെ വെച്ചിട്ട് ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഉണ്ടാക്കി വെക്കൽ. അങ്ങനെ ടൈം ടേബിൾ ഒരു മന്ത്ലി പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഒരു പകുതി ആയിരത്തിന് ഉറക്കം വന്നപ്പോൾ അങ്ങനെ പോയി കടന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കി കംപ്ലീറ്റ് ആക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുമ്പോൾ അത്രയും യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് എവിടെയാണ് എന്തെങ്കിലും ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഏത് ദിവസമാണ് കുറവ് പഠിക്കാനുള്ള അതാ ദിവസത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് പഠിക്കും എന്നുള്ളൊരു മെയിൻ ടാസ്ക് ഒഴിവാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോൾ ഇനി എങ്ങനെ പഠിക്കും, അടുത്ത ഇനി ഏതെടുക്കും എന്നുള്ളൊരു പ്ലാന് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുക, ഈ ഒരു എക്സാമിന് നമ്മൾ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ആക്കും, NCERT വായിക്കും, പിന്നെ ഈ മെറ്റീരിയൽ സോൾവ് ചെയ്യും, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ അത്രയും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എനിക്ക് പ്ലാനിങ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ പ്ലാനിങ് ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ബയോളജിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ലാസ്റ്റ് ഇയർ ഇങ്ങനെ കുറേ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ദിവസവും പഠിക്കില്ല, എന്നിട്ട് പിന്നെ അടുത്ത ദിവസം പിന്നെയും അടുത്ത ഉണ്ടാക്കും. അങ്ങനെ ഒരു 10-20 പ്ലാനെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്രാവശ്യം പിന്നെ ഞാൻ വെട്ടി തിരുത്തായിരിക്കലില്ല, കാരണം അത്രയും സമയം വെറുതെ പോവുകയാണ്. അപ്പോൾ ഒരു പ്ലാൻ ഇതാക്കിയാൽ അതന്നെ ഫോളോ ചെയ്യാൻ നോക്കുക, അല്ലാണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറേ ടൈം നമ്മളെ കളയുക. കാരണം ഈ ടൈം ടേബിൾ ഉണ്ടാക്കുക പറയുന്നത് അത്ര സിമ്പിൾ കാര്യമല്ല, അത്രയും സമയം പോകും. പിന്നെ എല്ലാവരും അത്രയും അടിപൊളിയായിട്ട് പഠിച്ചു പോവുക, വെറുതെ സമയം കളയാൻ നിൽക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ജസ്റ്റ് ഒരു ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ട്രിക്ക് ഞാൻ ക്ലാസ് കണ്ടപ്പോൾ കിട്ടിയത് ജസ്റ്റ് ഷെയർ ചെയ്യണ്ടേ. എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിക്കാനുള്ളത്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പഠിക്കാനുള്ളത്. പിന്നെ ആരെങ്കിലും ഒക്കെ ബയോളജിക്കൽ ചാലഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക, നമുക്ക് ഇൻഷാല്ലാ February 29 ഒരു റൗണ്ട് കൂടി തീർക്കാം. കാരണം എത്ര വായിച്ചാലും അധികം ആവുന്നില്ലല്ലോ, അത്രയും നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുക ചെയ്യുള്ളൂ. നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് February 29 മൊത്തം ബയോളജി, അതായത് 32 ചാപ്റ്റേഴ്സ് ഒരു റൗണ്ട് കൂടി തീർക്കാം. ഇപ്പം എല്ലാവർക്കും BTS-ഉം XPL-ഒക്കെ +1 പോർഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ +2-ലെ പോർഷൻസ് ഏകദേശം മറക്കാനായി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ പിടിച്ചുകൊണ്ടേ നമുക്ക് പോവാം. ഞാൻ വീഡിയോയിലെ ഷെഡ്യൂൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, ബയോളജിയിലെ ചലഞ്ചിൻ്റെ. പിന്നെ ഞാൻ ഡെയിലി കമ്മ്യൂണിറ്റി പോസ്റ്റിലാക്കി ഇത് ടോപ്പിക്കാണെന്നുള്ളത്. എന്തായാലും മോർണിംഗ് തന്നെ ഇടാൻ നോക്കുക, അതാകുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആക്കാമല്ലോ. പിന്നെ ആസ് യൂഷ്വൽ കഴിഞ്ഞൊരു 10 അടിച്ചിട്ട് വരിക, അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. പലരും ഞാൻ കഴിഞ്ഞതിന് മുന്നേ തന്നെ 10 അടിച്ച് കിടക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാത്തത് പറയുന്നത് അനിയത്തി 10th-ലാണ്, അവൾക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും നിങ്ങൾക്കറിയാലോ വയ്യാത്ത കാര്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സാമിൻ്റെ അത്രയും ബിസിയിലും ആയിരുന്നു. ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഒന്നും ഇങ്ങോട്ട് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്തായിരുന്നു. മാക്സിമം നമ്മളൊരു ഷെഡ്യൂൾ ഇട്ടിട്ടില്ല, അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. പിന്നെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാണ്ടിരിക്കുക, ഇനി ഒരു കൊല്ലം കൂടി ഇങ്ങനെ കളയാണ്ടിരിക്കാൻ നോക്കുക. കാരണം മാക്സിമം വർക്ക് ചെയ്യുക, ഇനി സമയമുണ്ട്. കാരണം ഇനോർഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ കുറച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ തീർക്കാവുന്നതാണല്ലോ കെമിസ്ട്രി. പിന്നെ ബയോളജിയും പെട്ടെന്ന് തീരും, പിന്നെ ഉള്ളത് ഫിസിക്സാണ്. ഡെയിലി ഒരു ചാപ്റ്റർ എടുത്താലും തീരും, പിന്നെ ഒരു മന്ത് റിവിഷനും കിട്ടി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റുക. വെറുതെ സമയം കളയാൻ നിൽക്കണ്ട, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് നമുക്ക് റിഗ്രറ്റ് വരാത്ത രീതിക്ക് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആവുക. പിന്നെയൊക്കെ അന്നത്തെ ദിവസത്തെ ലക്കൊക്കെ അല്ലേ, റിപ്പീറ്റിനായിട്ട് ഒരു ഇയർ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത്രയും നമ്മൾ മെൻ്റലി ഡ്രെയിൻ ആവും. പിന്നെ ഞാൻ ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, +1 +2 കമ്പൈൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും എന്തായാലും ഹെൽപ്ഫുൾ ആവും, കാരണം February 29 കൂടെ നമുക്ക് ഒരു റൗണ്ട് റിവിഷൻ തീർക്കാം. പിന്നെ മാർച്ചിൽ അങ്ങനെ 3 റൗണ്ടും ഏപ്രിലൊക്കെ തീർത്താലും ഇൻഷാല്ല ബയോളജി നമുക്ക് കയ്യിലുണ്ടാവുമല്ലോ. ഒരു 360 മാർക്ക് കയ്യിലുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ബയോളജി പഠിക്കാൻ സിമ്പിളാണ്, അതുപോലെ തന്നെയാണ് മറന്നു പോകാനും. അപ്പോൾ ഞാൻ ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡെയിലി ഞാൻ മോർണിംഗ് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിലിങ്ങനെ ജസ്റ്റ് ഒരു 3 ചാപ്റ്റർ എന്നുള്ള രീതിക്കും, പിന്നെ ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 4 അങ്ങനെ രീതിക്കാണ്. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീരാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. പിന്നെ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ കുറച്ച് സമയം എക്സ്ട്രാ എടുക്കേണ്ടി വരും.
അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.